കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ലൈഫ് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഖാൻ എന്തുകൊണ്ടുണ്ടാകുന്നു മാനസിക വിഷമതകൾ അനുഭവിക്കാത്തവരുണ്ടാകുമോ ആരും ഉണ്ടാകാനിടയില്ല മാനസികമായി സന്തോഷമില്ലാതാക്കുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് ചിലർക്ക് ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ കിട്ടാത്തതാകാം ജോലി ലഭിക്കാത്തതാകാം പ്രണയിച്ചയാളെ സ്വന്തമാക്കാൻ കഴിയാത്തതാകാം ആഗ്രഹങ്ങളുടെ നിര അങ്ങനെ നീണ്ടുപോവുകയാണ് ശരി ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു സന്തോഷമായിരിക്കുമോ ഒരിക്കലും സന്തോഷമായിരിക്കില്ല ആഗ്രഹിച്ചതിലേറെ സമ്പത്തും അധികാരവും ശാരീരിക ശാരീരികാരോഗ്യമെല്ലാം ഉണ്ടായാലും എന്തോ ഒരു കുറവ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അത് പ്രകൃതിയുടെ നിയമമാണ് പൂർണമായ സന്തോഷത്തോടെ ഇരിക്കാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല സന്തോഷം എന്തുകൊണ്ട് കുറയുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു ചെന്നെത്തുന്നതോ കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കാം ദാരിദ്ര്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒന്നുമല്ല മാനസിക വിഷമതകൾ വന്നു ചേരുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് തന്നെയാണ് ഇന്ന് വ്യക്തി സ്വന്തം നിലകളിൽ നിന്ന് ചിന്തകളെ മാറ്റി മതത്തിനും പാർട്ടിക്കും ഗ്രൂപ്പിനുമല്ലേ പ്രാധാന്യം നൽകുന്നത് തന്റെ കൂടെ നിൽക്കാൻ ഈ പ്രസ്ഥാനത്തിനാകുമെന്നതിനാൽ തന്റെ മനസ്സിനെ അതിനെല്ലാം അടിയറവിക്കുന്നു തന്റെ ചിന്തകളുടെ എല്ലാം സാരഥ്യം നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കുന്നു പിന്നെ ചിന്തിച്ചെങ്ങനെ മാറി വരുവാൻ കഴിയും ശരികേട് കണ്ടാൽ പ്രതികരിക്കാനും കഴിയുന്നില്ല നാം ഉൾക്കൊണ്ട പ്രസ്ഥാനമല്ലേ എങ്ങനെ മറുത്തു പറയും പലരും അനുഭവിക്കുന്ന മാനസിക വിഷമതകൾ തന്നെയാണിത് നമ്മേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകി നാം വെറും മറ്റുള്ളവരുടെ ചിന്തകളുടെ അടിമയായി പോകുന്നു അവരുടെ കയ്യിലെ പോലെ പെരുമാറുന്നു മനുഷ്യ മനസ്സ് സംതൃപ്തമല്ല എന്തുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആർത്തി എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം ആർത്തിയിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തിയാണ് എല്ലാത്തരം സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വ്യക്തി സന്തോഷവാനായിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല ആ വ്യക്തിയുടെ സന്തോഷക്കുറവിന്റെ കാരണം ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയാകാം വിവാഹം കഴിഞ്ഞു സന്തോഷത്തോടെ കഴിയുമ്പോൾ ചിന്തിക്കുന്നത് എന്താകും പങ്കാളി വിട്ടുപോകുമോ ചുരുക്കം ചിലർക്ക് മെച്ചപ്പെട്ട പങ്കാളിയെ എന്ന് വരെ ചിന്തിച്ചേക്കാം സുഖത്തിന്റെ പിന്നാലെ പായുമ്പോൾ സംതൃപ്തി കിട്ടില്ല ബോറടി പിടികൂടും സുഖത്തിനിടയിലും ബോറടി ഇത് ആർത്തിയുടെ മറ്റൊരു വശമാണ് നമ്മുടെ മിക്ക പ്രവൃത്തികളും അങ്ങനെയുള്ള ബോറടി മാറുവാനല്ലേ എന്താണ് ഇത്തരം ബോറടികളിൽ നിന്നും ആർത്തിയിൽ നിന്നും മാറി വരാനുള്ള വഴി വേദയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ട സുഖമോ ദുഃഖമോ തോന്നുന്നുവെങ്കിൽ അങ്ങനെ തന്നെ എന്ന് കരുതുക ദുഃഖമുണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങൾ തേടി അലയേണ്ട ആർത്തി മൂലമല്ലെങ്കിൽ സുഖം തനിയെ മാറിപ്പോകും ഞാൻ ഈ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് ചിന്തിക്കാതെയിരിക്കുക യഥാർത്ഥത്തെ യാഥാർത്ഥ്യമായി കാണുക അക്സെപ്റ്റ് അസ് ഇറ്റ് ഈസ് ആർത്തിയുടെ പിൻബലമില്ലാത്ത ആഗ്രഹമെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഒന്നും ദുരിതമയമാകില്ല അതിനാൽ എന്തു വേണം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും പരിശോധനാ വിധേയമാക്കുക ആർത്തിയിൽ നിന്നുണ്ടാകുന്ന ബോറടിയാണോ അതിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തിയാണോ എങ്കിൽ അതിൽ നിന്നും മാറും എന്ന് തീരുമാനമെടുക്കുക എല്ലാം ശുഭമായി തന്നെ ഭാവിക്കും ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് കരിക്കോൾ